ആർഎസ്പിയിൽ സമവായം. എ അസീസ് പുതിയ സംസ്ഥാന സെക്രട്ടറിയാകും. വി പി രാമകൃഷ്ണപിള്ള സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറാൻ സന്നദ്ധത അറിയിച്ചു. സംസ്ഥാന സമ്മേളനം ഇന്ന് അവസാനിക്കും. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നടൻ ജഗതി ശ്രീകുമാറിന്റെ ആരോഗ്യനില ഡോക്ടർമാർ വിലയിരുത്തുന്നു. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 9:30. സിപിഎം സംസ്ഥാന സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനം പി ബി അംഗീകരിച്ചു. പുതുക്കിയ റിപ്പോർട്ട് അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ. ഇന്ത്യൻ ടീമിൽ പടലപ്പിണക്കം രൂക്ഷമെന്ന് ടീം മാനേജരുടെ റിപ്പോർട്ട്. സ്പാനിഷ് ലീഗിൽ റയൽ കുതിപ്പ് തുടരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് ജയം. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ശാലിനി. വിശദമായ വാർത്തകളിലേക്ക്. എ അസീസ് ആർഎസ്പിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയാകും. ചർച്ചകൾക്കൊടുവിൽ വി പി രാമകൃഷ്ണപിള്ള മത്സരരംഗത്തുനിന്നും പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു. പാർട്ടിയെ ഭിന്നിപ്പിക്കില്ലെന്ന് രാമകൃഷ്ണപിള്ള വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി സുജിത് ചന്ദ്രൻ ചേരുന്നു. സുജിത്ത്, താൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പിന്മാറില്ല, വേണമെങ്കിൽ മത്സരിച്ച് തോൽപ്പിക്കുക എന്ന നിലപാട്, ഉറച്ച നിലപാടായിരുന്നു ഇന്നലെ വി പി രാമകൃഷ്ണപിള്ള എടുത്തത്. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ സമവായത്തിലേക്ക് എത്തിയത്? മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരം ഒഴിവാക്കാൻ സമവായം രൂപപ്പെട്ടത്. ഇന്നലെ രാത്രി 11:30 വരെയും വി പി രാമകൃഷ്ണപിള്ളയുടെ മുറിയിൽ, അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ തുടരുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാതിരിക്കാൻ, മത്സരം ഒഴിവാക്കാൻ സെക്രട്ടേറിയറ്റ് നേതാക്കളുടെ എ എസ് എസ് എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിന്റെ മുറിയിൽ ചർച്ച നടത്തി. എന്നാൽ രാത്രി ഏറെ വൈകുന്നവരെയും താൻ മത്സരിക്കുമെന്നും തന്നെ മത്സരിച്ച് തോൽപ്പിച്ചുകൊള്ളൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഒടുവിൽ മാറി നിൽക്കണമെന്നും പാർട്ടിയിൽ വീണ്ടും ഒരു ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കരുതെന്നും അടക്കമുള്ള നേതാക്കളുടെ തുടർച്ചയായ നിർബന്ധത്തെ തുടർന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയായിരുന്നു. ഇനി പാർട്ടിയിൽ താൻ ഒരു ഭിന്നിപ്പുണ്ടാക്കില്ല. 99 ഭിന്നിപ്പിന് ശേഷം പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളായിരുന്നു താൻ. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ പ്രധാന നേതാക്കളെ അടക്കം തിരിച്ചു കൊണ്ടുവരാൻ തനിക്കായി. ഇനി അത്തരമൊരു ഭിന്നിപ്പ് കൂടി താങ്ങാനുള്ള ശേഷി ആർ എസ് പിക്കില്ല. ഐകകണ്ഠമായി സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടാനാണ് തന്റെ ആഗ്രഹം എന്ന് അദ്ദേഹം അറിയിച്ചു. മത്സരത്തിൽ നിന്ന് ഒഴിവാകും എന്നറിയിച്ചു. എന്നാൽ എ അസീസിന് വേണ്ടി വീണ്ടും നേതാക്കൾ സംസാരിച്ചതിനെ തുടർന്ന് ചില ഉപാധികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ ഉപാധികളിന്മേൽ എ അസീസിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കാനുള്ള ധാരണയിലെത്തുകയായിരുന്നു. അതിനുശേഷം രാത്രി 12 ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഈ തീരുമാനം അംഗീകരിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത്. ശാലിനി. നന്ദി സുജിത്ത്. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നടൻ ജഗതി ശ്രീകുമാർ അപകടനില തരണം ചെയ്തു വരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. രാവിലെ 9:30 പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും. വിശദാംശങ്ങളുമായി പ്രശാന്ത് ലംബൂർ ചേരുന്നു. പ്രശാന്ത്, അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉള്ളതായി തന്നെയാണ് ഡോക്ടർമാർ പ്രാഥമികമായി അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും. മാധ്യമപ്രവർത്തകരോട് സംബന്ധിച്ച വിവരങ്ങൾ പറയാമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോഴും വെന്റിലേറ്റർ തന്നെയാണ്. 48 ആണ് കഴിയാതെ അദ്ദേഹത്തിന്റെ അപകടനില തരണം ചെയ്തു എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. ഇപ്പോൾ ഡോക്ടർമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം. ജഗതിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഏറ്റവും ഒടുവിലത്തെ വിവരം അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. അത് സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ തന്നെ പുറത്തിറങ്ങും. തിരിച്ചെത്താം അതിലേക്ക്. അപകടം കണ്ടിട്ട് പലരും വാഹനങ്ങൾ നിർത്താതെ പോയപ്പോൾ ജഗതിയുടെ രക്ഷയ്ക്കെത്തിയത് ഒരു മണൽ തൊഴിലാളിയാണ്. ഒരു വലിയ കലാകാരന്റെ ജീവൻ രക്ഷിക്കാൻ കാരണക്കാരനായതിന്റെ സന്തോഷത്തിലാണ് ഈ യുവാവ്. പുലർച്ചെ ലോറിയിൽ വരുന്നതിനിടെയാണ് പാണമ്പ്രയിലെ വാഹനാപകടം രാമനാട്ടുകര സ്വദേശി മുരളിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നോവ കാർ ഡിവൈഡറിൽ കയറി അപകടത്തിൽപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ വാഹനങ്ങളിൽ യാത്രക്കാർ പറപറക്കുന്നു. അങ്ങനെ പോകാൻ പക്ഷേ മുരളിയുടെ മനസ്സ് അനുവദിച്ചില്ല. ലോറിയിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ കാറിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രണ്ടുപേർ. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലെത്തിക്കാനായി അടുത്ത ശ്രമം. ഭാഗ്യത്തിന് രോഗിയെ ആശുപത്രിയിലേക്ക് മടങ്ങുന്ന ഒരു ആംബുലൻസ് അതുവഴി അപ്പോൾ കടന്നു വന്നു.
ഉടൻ തന്നെ ആംബുലൻസിന് കൈകാണിച്ച് നിർത്തി. രണ്ട് നഴ്സുമാർ ആംബുലൻസിലുണ്ടായിരുന്നതിനാൽ പ്രാഥമിക ചികിത്സ നൽകാനും കഴിഞ്ഞു. ആംബുലൻസിൽ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മുരളി പരിക്കേറ്റയാളുടെ മുഖം ശ്രദ്ധിച്ചത്. സംശയം തോന്നി ഒന്നുകൂടി നോക്കിയതോടെ മുരളി ഞെട്ടി. വെള്ളിത്തിരയിൽ താൻ സ്ഥിരം കാണാറുള്ള ജഗതി ശ്രീകുമാറാണ് അപകടത്തിൽപ്പെട്ടതെന്ന് മുരളിക്ക് അപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി വിട്ട് ഏകദേശം മോഡന്റെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ജഗതി ചേട്ടനാണെന്നുള്ളത്. അപ്പോൾ ഞാൻ സിസ്റ്ററുമാരോട് എപ്പോഴാണ് പറഞ്ഞത്, നേഴ്സുമാരോട് അപ്പോഴാണ് പറഞ്ഞത് ഇത് ജഗതി ചേട്ടനാണെന്നുള്ളത്. അപ്പോഴാണ് അവരും ഇവിടെ നോക്കുന്നത്. അപകടത്തിൽപ്പെട്ട പലരെയും നേരത്തെ മുരളി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ പൊല്ലാപ്പുകളിലും പെട്ടിട്ടുണ്ട്. എങ്കിലും പക്ഷേ വഴിയിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെ തിരിഞ്ഞു നോക്കാതെ പോകാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറല്ല. ഈ പാത പിന്തുടരാൻ അധികം പേരുണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും. ക്യാമറമാൻ സോളമൻ റഫേലിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന രേഖയിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനം സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു. പിബി നിർദ്ദേശിച്ച ഭേദഗതികളോടെ രേഖ പുതുക്കുമെന്ന് സംസ്ഥാന നേതാക്കൾ പോളിറ്റ് ബ്യൂറോ യോഗത്തെ അറിയിച്ചു. ആർ ശെൽവരാജ് എംഎൽഎ സ്ഥാനം രാജിവെക്കുന്ന സാഹചര്യം മുൻകൂട്ടി അറിയാനായില്ലെന്ന് സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. സിപിഎം സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന രേഖയിൽ പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ ഇത് കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നായിരുന്നു തീരുമാനം. പ്രവർത്തന രേഖയിലെ അധ്യായം 2 മാറ്റം വരുത്താനാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ടത്. ബി എസ് അച്യുതാനന്ദനെതിരെയുള്ള എല്ലാ പരാമർശങ്ങളും മാറ്റിയില്ലെങ്കിലും പല കടുത്ത പരാമർശങ്ങളും നീക്കം ചെയ്യും. ഭേദഗതി വരുത്താനുള്ള തീരുമാനം ദില്ലിയിൽ ചേർന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു. റിപ്പോർട്ടിൽ പോളിറ്റ് ബ്യൂറോ നിർദ്ദേശിച്ചതനുസരിച്ചുള്ള ഭേദഗതികൾ വരുത്താൻ നടപടികൾ തുടരുകയാണെന്ന് സംസ്ഥാന ഘടകം പിബിയിൽ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാന നേതാക്കൾ ഈ വിഷയത്തിൽ എതിർപ്പ് ഉയർത്താത്തതിനാൽ കാര്യമായ ചർച്ച ഉണ്ടായില്ല. ഭേദഗതിയോടെ തയ്യാറാക്കുന്ന രേഖ കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യും. അടുത്തയാഴ്ച ചേരുന്ന കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പാകെയും ഈ റിപ്പോർട്ട് വയ്ക്കും. ആർ ശെൽവരാജ് എംഎൽഎ സ്ഥാനം രാജിവെച്ച വിഷയവും പോളിറ്റ് ബ്യൂറോയിൽ സംസ്ഥാന നേതാക്കൾ റിപ്പോർട്ട് ചെയ്തു. ഇത് മുൻകൂട്ടി കാണാൻ കഴിയാത്തത് വീഴ്ചയാണെന്ന് കേന്ദ്ര നേതാക്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിലും തൽക്കാലം UDFനെ നേരിടാനുള്ള നീക്കങ്ങൾക്കാവും മുൻഗണന. പിറവത്തെ പ്രചരണത്തിനായി സംസ്ഥാന നേതാക്കൾ മടങ്ങിയതിനാൽ കേരളത്തിലെ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച ആദ്യ ദിവസം പൂർത്തിയായി. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പിബിയിൽ തുടരും. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പിറവം ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിനായി LDF നേതാക്കളെല്ലാം ഇന്നു മുതൽ മണ്ഡലത്തിലേക്ക്. ശെൽവരാജ് ഉയർത്തിയ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ പ്രതിരോധിക്കുകയാണ് മുന്നണി നേതാക്കളുടെ പ്രധാന അജണ്ട. ഇടതുമുന്നണിയുടെ പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനങ്ങളുമാണ് ഇന്ന് തുടങ്ങുന്നത്. ഓരോ പഞ്ചായത്തിലും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ പൊതുയോഗങ്ങൾ. ഇരുമ്പനം, മണ്ണീട്, ചോറ്റാനിക്കര എന്നിവിടങ്ങളിലാണ് ആദ്യ ദിവസം. ഇരുമ്പനത്ത് VSഉം മണിയിടിൽ കോടിയേരിയും ചോറ്റാനിക്കരയിൽ പിണറായി വിജയനുമാണ് എത്തുന്നത്. ഇവർക്കൊപ്പം CK ചന്ദ്രപ്പനും സി ദിവാകരനും പന്നിൻ രവീന്ദ്രനും CPIക്കായി ഉണ്ടാകും. അടുത്ത 3 ദിവസം കൂടി ഇതേ നേതാക്കൾ ഇതേ രീതിയിൽ പഞ്ചായത്തുകളിലൂടെ പ്രചാരണം നടത്തും. സെൽവരാജിന്റെ ഭീഷണി മണ്ഡലത്തിൽ എങ്ങനെ മറികടക്കുമെന്നാണ് LDFന്റെ പ്രധാന സംശയം. പ്രത്യേകിച്ചും പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ UDFന്റെ അധികാര കുതിരക്കച്ചവടമെന്ന് അധിക്ഷേപിച്ച് സംഭവത്തെ പിറവത്ത് പ്രതിരോധിക്കാനാണ് LDFന്റെ പൊതു തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, പിറവം. പിറവം ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ സ്ഥാനാർത്ഥികൾ വാഹന പര്യടനം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് കൂത്താട്ടുകുളത്തും LDF സ്ഥാനാർത്ഥി MJ ജേക്കബ് തിരുവാങ്കുളത്തുമാണ് ഇന്നലെ പ്രചാരണത്തിനെത്തിയത്. തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ അനൂപ് ജേക്കബ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ടോർച്ച് അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്തണമേ എന്ന്. കൂത്താട്ടുകുളത്തെ ഗ്രാമപ്രദേശങ്ങളിലൂടെയായിരുന്നു അനൂപ് ജേക്കബിന്റെ പ്രചാരണം. സ്ഥാനാർത്ഥി എത്തും മുമ്പേ തന്നെ ചെറുകവലകളിൽ സ്വീകരിക്കാൻ നിരവധി പേർ. കുടിവെള്ളം, ഗതാഗതം തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയാണ് അനൂപിന്റെ പ്രചാരണം. ജയിച്ചാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കും. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. ഒരുപാട് പദ്ധതികൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കാൻ സാധിച്ചു. ഇതിന്റെയൊക്കെ പൂർത്തീകരണം ഇവിടെ നമ്മൾ ആമ്പല്ലൂർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ പാർക്കിന് ഭരണാനുമതി കൊടുത്ത് അടക്കം പ്രിയ സ്നേഹിതരെ വലിയ പ്രൊജക്ടുകളെല്ലാം വരുമ്പോൾ അതിനെല്ലാം പൂർത്തീകരണത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയ സ്ഥിരതയോടെ 5 വർഷം പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനുള്ള രാഷ്ട്രീയ സ്ഥിരതയ്ക്കായിട്ട് ധാർമ്മികമായ പിന്തുണയാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അഞ്ചു വർഷം കൊണ്ട് തിരുവാങ്കുളം പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന വിഷയങ്ങളാണ് MJ ജേക്കബിന്റെ പ്രചാരണത്തിലുടനീളം. ഒരു വട്ടം കൂടി അവസരം തരണം. അങ്ങനെയായാൽ പൂർത്തിയാക്കാതെ പോയ തന്റെ വികസന സ്വപ്നങ്ങൾ സഫലമാക്കുമെന്ന് ഉറപ്പ്. ലാബ് എക്യുപ്മെന്റ്സിന് തന്നെ 3 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്ത് ആകെ 1400 സ്കൂളുകൾക്ക് അനുവദിച്ചപ്പോൾ അല്ല 1,21,00,000 രൂപ നമ്മുടെ പിറവം മണ്ഡലത്തിലെ സ്കൂളുകൾ ലഭ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പിറവം.
പഴന്തോട്ടും സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോടതി വിധി അട്ടിമറിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുകയാണെന്ന് യാക്കോബായ സഭ കുറ്റപ്പെടുത്തി. അതേസമയം സാങ്കേതിക അർത്ഥത്തിൽ മാത്രമാണ് കോടതി വിധി യാക്കോബായ സഭയ്ക്ക് അനുകൂലമെന്ന് ഓർത്തഡോക്സ് വിഭാഗം പറയുന്നു. പിറവം ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തലസ്ഥിതി തുടരാനാണ് ജില്ലാ ഭരണകൂടം ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശ്രമിക്കുന്നതെന്ന് ഇരുപക്ഷവും കുറ്റപ്പെടുത്തുന്നു. പഴന്തോട്ടം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പ്രാർത്ഥനാവകാശം കോടതി വിധിപ്രകാരം കിട്ടിയതാണെന്നും തൽസ്ഥിതി തുടരാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമം പിറവം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും യാക്കോബായ വിഭാഗം കുറ്റപ്പെടുത്തി. യാക്കോബ വിഭാഗത്തിന് അനുകൂലമായ ഒരു വിധി വന്നപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് വിഭാഗത്തിന് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കലി ഈ പള്ളി ബലമായിട്ട് ഞങ്ങളെ പുറത്തിറക്കി പൂട്ടിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഇലക്ഷനെ യു ഡി എഫിനെ ദോഷമായി ബാധിക്കുമെന്നത് ഒരൊറ്റ താല്പര്യത്തെ പ്രതി മാത്രമാണ് ഈ ഇന്നത്തെ ചർച്ച. സാങ്കേതിക പിഴവ് മാത്രമാണ് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതെന്നും പള്ളിയിലെ അവകാശം തങ്ങൾക്ക് തന്നെയാണെന്നും ഓർത്തഡോക്സ് വിഭാഗം പറയുന്നു. കോടതി വിധി ഉണ്ടായിട്ട് വേണ്ടി അനുകൂലമാകാൻ കോടതി ഈ കേസ് മെയിൻറ്റെയിനബിൾ അല്ല, അതായത് ഈ കാരണത്താൽ മെയിൻറ്റെയിനബിൾ അല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ജഡ്ജ്മെന്റ് ഇൻ മെറിറ്റ്. ജില്ലാ കളക്ടർ വിളിച്ച ചർച്ചയിൽ റൂറൽ എസ് പി, ആർഡിഒ തുടങ്ങിയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. റെയിൽവേ ബജറ്റിന് ഇനി രണ്ട് ദിവസം. മൂന്ന് പതിറ്റാണ്ടുകളായി കേരളം പ്രതീക്ഷയർപ്പിക്കുന്ന പദ്ധതിയാണ് അങ്കമാലി ശബരിമല റെയിൽപാത. പത്തനംതിട്ട വഴി റെയിൽപാത തിരുവനന്തപുരത്തേക്ക് നീട്ടാൻ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായെങ്കിലും പദ്ധതി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി തുടങ്ങിയ മലയോര ജില്ലകളിൽ വികസന പ്രതീക്ഷയുടെ ചൂളം വിളിയുമായി എത്തിയ അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയ്ക്ക് 1978 കേന്ദ്ര റെയിൽവേ ബോർഡ് അംഗീകാരം നൽകിയത്. ചർച്ചകൾ, നിവേദനങ്ങൾ, ബജറ്റ് പ്രഖ്യാപനങ്ങൾ, ഫണ്ട് അനുവദിക്കൽ, പദ്ധതി നിർവഹണ പ്രക്രിയയുടെ സാങ്കേതിക തലങ്ങൾ പൂർത്തിയാക്കി റെയിൽവേക്ക് സ്ഥലമടയാളപ്പെടുത്തി കല്ലിട്ടപ്പോൾ വർഷങ്ങളും മാസങ്ങളും പിന്നെയും കഴിഞ്ഞു. കിഴക്കൻ മലയോര മേഖലയുടെ വികസനം മുൻനിർത്തി ശബരിമല റെയിൽവേ പാതയ്ക്കായി 20 വർഷം മുമ്പ് അധികൃതർ ഇട്ട കല്ലാണിത്. പാതയുടെ അലൈൻമെന്റ്, ഭൂമിയേറ്റെടുക്കൽ പ്രശ്നങ്ങൾ പദ്ധതിക്ക് പലതവണ ഇരുട്ടടിയായി. അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ നാലിലൊന്നു പോലും ഏറ്റെടുക്കാനായില്ല. നിർദ്ദിഷ്ട അങ്കമാലി എരുമേലി 133 കിലോമീറ്റർ പാതയ്ക്ക് പദ്ധതി ചെലവും വർദ്ധിച്ചു. എസ്റ്റിമേറ്റഡ് തുക 550 കോടിയിൽ നിന്ന് 1200 കോടിയോളം എത്തി. കഴിഞ്ഞ ബജറ്റിൽ ശബരിപാത ഇരുമേലിയിൽ നിന്ന് പത്തനംതിട്ട, കോന്നി വഴി തിരുവനന്തപുരത്തേക്ക് നീട്ടുമെന്ന് ബജറ്റ് പ്രഖ്യാപനവും വന്നു. പാതയ്ക്കായി 83 കോടി വകയിരുത്തിയെങ്കിലും വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണെന്നാണ് സൂചന. എല്ലാ കാലങ്ങളും ഈ കേരളത്തിന് വേണ്ടി അനുവദിക്കുന്ന ശബരി പാതയ്ക്ക് വേണ്ടി അനുവദിക്കുന്ന പണം വക മാറ്റി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. അതുകൊണ്ട് പണം അനുവദിക്കും, പക്ഷേ പേപ്പറിൽ മാത്രമേ വരുന്നുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉണ്ടായിട്ടും മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളുടെ മെല്ലെപ്പോക്കും നിലപാടുകളുമാണ് പാതയ്ക്ക് തടസ്സമായതെന്ന് വിമർശനമുയരുന്നു. ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് മാത്രം കാര്യമായില്ല, അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഭരണാധികാരികൾ കാട്ടിയെങ്കിൽ മാത്രമേ നിർദ്ദിഷ്ട ശബരിമല റെയിൽപാത യാഥാർത്ഥ്യമാവുകയുള്ളൂ. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം വിമൽജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സിറിയയിൽ പോരാട്ടം ശക്തമായി തുടരുന്നു. ഇന്നലെ 31 പേരാണ് മരിച്ചത്. അക്രമം അവസാനിപ്പിക്കാൻ യു എൻ അറബ് ലീഗ് പ്രതിനിധി കോഫി അന്നൻ പ്രസിഡന്റ് ബാഷർ അൽ അസദുമായി ചർച്ച നടത്തി. പ്രക്ഷോഭത്തിന് പിന്നിൽ തീവ്രവാദികളാണെന്ന നിലപാടാണ് കോഫി അന്നനുമായുള്ള ചർച്ചയിൽ ബാഷർ അൽ അസദ് സ്വീകരിച്ചത്. തീവ്രവാദികൾ ആയുധം താഴെ വയ്ക്കാതെ ചർച്ച നടത്താനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബാഷറിന് പുറമെ വിദേശകാര്യമന്ത്രി വാലിദ് അൽ മെവാലം, ഉപവിദേശകാര്യമന്ത്രി ഫൈസൽ മക്കദത് എന്നിവരുമായും അന്നൻ കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ നേതാക്കളുമായി കോഫി അന്നൻ ഇന്ന് ചർച്ച നടത്തും. സൈന്യവും പ്രതിപക്ഷവും അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തയ്യാറാകാൻ കോഫി അന്നൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ബാൻകിമൂൺ ആവശ്യപ്പെട്ടു. ഇതിനിടെ ഇദ്ലിബിൽ സൈന്യം ഷെല്ലാക്രമണം നടത്തി. സംഘർഷത്തിൽ 17 പേർ മരിച്ചു. മരിച്ചവരിൽ 3 സൈനികരും ഉൾപ്പെടുന്നു. സൈന്യം ടാങ്കുകളുമായി നഗരത്തിൽ കടന്നതായും റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. നടൻ ജഗദീഷ് ശ്രീകുമാറിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങളുമായി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങി. ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. വിശദാംശങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേർന്നു. പ്രശാന്ത്, ആശ്വാസകരമായ വാർത്തയാണ്, മറ്റെന്തൊക്കെയാണ് പറയുന്നത് മെഡിക്കൽ ബുള്ളറ്റിൻ? ശാലിനി, നടൻ ജഗദീഷ് ശ്രീകുമാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ള ആശാവഹമായ വിവരം തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എങ്കിലും പക്ഷേ അദ്ദേഹം അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ പൂർണ്ണമായും പറയാൻ കഴിയില്ല. പ്രധാനമായും രണ്ട് പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, ശ്വാസകോശത്തിനുണ്ടായ ക്ഷതം, അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങളും ആണ് ഇപ്പോൾ പ്രധാനമായും ജഗദീഷ് ശ്രീകുമാറിനെ അലട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രശ്നങ്ങളും പ്രതിരോധങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വളരെ
ആധുനിക സംവിധാനങ്ങളോടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സംഘം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മെഡിക്കൽ ഉടൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി ഉള്ളതായി തന്നെയാണ് പറയുന്നത്. കിഡ്നിയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി ഡയാലിസിസ് വേണ്ടതുണ്ടെങ്കിൽ വെന്റിലേറ്ററിൽ കിടത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നതിനുള്ള സംവിധാനം ആശുപത്രിയിലുണ്ട്. അത് ഉപയോഗിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നാലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, അദ്ദേഹം ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും പക്ഷേ നമുക്ക് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്, ജഗദീഷ് ശ്രീകുമാർ സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൽ നൽകിയിട്ടുള്ളത്. അടുത്ത ഇനി നാളെ രാവിലെയാണ് അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൽ ഇറങ്ങുക. ചാലിനി.